അപ്പൊ നമുക്ക് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില തെറ്റായ വാർത്ത വ്യാജ വാർത്തകളെ കുറിച്ചുള്ള ഞങ്ങളുടെ സീരീസ് നിങ്ങൾക്കറിയാം. ഫേസ്ബുക്കിലേക്ക് നേരിട്ട് ബുർഖ ധരിച്ച് കത്തിയുമായി മസ്ജിദിൽ കയറിയ RSS പ്രവർത്തകൻ പിടിയിലായി എന്ന തലവാചകത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മതസ്പർദ്ധ വളർത്താൻ ഈ തലവാചകൻ തന്നെ ധാരാളം. വാർത്തയുടെ സത്യാവസ്ഥ അറിയാതെ നിരവധി പേർ ഈ വാർത്ത ഷെയർ ചെയ്യുകയും ചെയ്തു. ഈ വ്യാജ വാർത്തയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ ഫേസ്ബുക്കിലൂടെ. മതസ്പർദ്ധ വളർത്തുന്ന തലവാചകങ്ങൾ ചേർത്തായിരുന്നു പലരും വീഡിയോ തുരുതുരെ ഷെയർ ചെയ്തത്. എന്നാൽ പ്രചരിച്ചതും വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. 2018 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണ് വീഡിയോ. വീഡിയോയിൽ പ്രചരിച്ച വ്യക്തി പോലീസ് പിടിയിലായതോടെയാണ് സത്യം പുറത്തായത്. റായ്ചൂർ സ്വദേശിയായ ശിവരാജാണ് വീഡിയോയിലുള്ളത്. ജോലി അന്വേഷിച്ച് കർണാടകയിലെത്തിയതായിരുന്നു ഇയാൾ. ഇവിടെ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയ പണം സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു നൽകാൻ ശിവരാജനായില്ല. ഇത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്കും വൈരാഗ്യത്തിലേക്കും എത്തി. സുഹൃത്തിനെ വകവരുത്താനും തന്നെ തിരിച്ചറിയാതിരിക്കാനുമാണ് ശിവരാജ് ബുർഖ ധരിച്ച് പുറത്തിറങ്ങിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ ബുർഖ ധരിച്ച് മസ്ജിദിന് മുന്നിലൂടെ പോയ ശിവരാജിനെ ആളുകൾ പിടികൂടി. സുഹൃത്തിനെ വകവരുത്താൻ കരുതിയ കത്തിയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഈ വാർത്ത പ്രചരിപ്പിച്ചവരിൽ രണ്ട് തരക്കാരാണുള്ളത്. ഒന്ന്, സത്യാവസ്ഥ അറിഞ്ഞ് പ്രചരിപ്പിച്ചവർ. രണ്ട്, ഒന്നും അറിയാതെ ചെയ്തവർ. ഒന്നാമത്തെ വിഭാഗം മാപ്പർഹിക്കുന്നില്ല. നിങ്ങൾ മനുഷ്യരിൽ വർഗീയ വിഷം കുത്തിവെക്കുകയാണ് ചെയ്തത്. ഇനി അറിയാതെ പ്രചരിപ്പിച്ചവരോട്, നിങ്ങൾ നിസ്സാരമെന്ന് കരുതി ഷെയർ ചെയ്യുന്ന ഓരോ വ്യാജ വാർത്തകളും സമൂഹത്തിലുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്.